നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ രാജസ്ഥാനിൽ ചിത്രം വ്യക്തമാണ്. കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷത്തോടെയുള്ള വൻ കുതിപ്പ് തന്നെയാണ് രാജസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 21 സീറ്റ് നേടി കുത്തനെ താഴേക്ക് പതിച്ച കോൺഗ്രസ് ഇപ്പോൾ അതിഭീകരമായി തിരിച്ചു വന്നിരിക്കുകയാണ്. അതിഗംഭീരമായ തിരിച്ചുവരവാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശക്തമായ സാന്നിധ്യമായി കോൺഗ്രസ് മാറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് രാജസ്ഥാനിൽ നിന്ന് ലഭ്യമാകുന്നത്. ഒരുപക്ഷെ രാജ്യത്ത് നിലനിൽക്കുന്ന സാധാരണക്കാർ അനുഭവിക്കുന്ന എല്ലാ കെടുതികളുടെയും ഒരു പരിച്ഛേദം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. പ്രത്യേകിച്ചും കർഷക വിഭാഗങ്ങളുടേതടക്കം ഈ ഒരു സാഹചര്യത്തിൽ അവരെല്ലാം കോൺഗ്രസിനൊപ്പം നിന്നുകൊണ്ട് മോദി വിരുദ്ധ തരംഗത്തിനൊപ്പം ഉയർന്നുകൊണ്ട് മോദിക്ക് ശക്തമായ കേന്ദ്ര സർക്കാരിന് ശക്തമായ തിരിച്ചടി നൽകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ജനവിധിയാണ് ഇപ്പോൾ പുറത്തു വരാൻ പോകുന്നത്. ആദ്യത്തെ 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ കൃത്യമായും പറയാം കോൺഗ്രസിന് ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സാധിക്കുന്നുണ്ട് രാജസ്ഥാനിൽ. വോട്ടെടുപ്പ് നടന്ന 199 മണ്ഡലങ്ങളിൽ 57 സീറ്റുകളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ 40 സീറ്റുകളിൽ കോൺഗ്രസും BJP 17 സീറ്റുകളിൽ മാത്രവുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ BJP വിജയിച്ച 20-ലേറെ സീറ്റുകൾ കോൺഗ്രസ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇത് നൽകുന്ന സൂചന രാജസ്ഥാനിൽ BJP തകർന്നടിയുന്നു എന്ന് തന്നെയാണ്. നേരത്തെ എക്സിറ്റ് പോളുകളും ഈ രീതിയിൽ തന്നെയാണ് ഫലസൂചനകൾ നൽകിയിരുന്നത്. രാജസ്ഥാനിൽ കോൺഗ്രസിന് അജയ്യമായ മുന്നേറ്റവും അതുപോലെ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഇഞ്ചോടിഞ്ച് പോരാട്ടവും എന്ന നിലയ്ക്കായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരുന്നത്. അത് സാധൂകരിക്കും വിധമുള്ള ആദ്യ ഫലസൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ അജയ്യത വ്യക്തമായി തന്നെ കാണാം. പ്രമുഖ നേതാക്കളായ സച്ചിൻ പൈലറ്റ്, അശോക് ഗെഹ്ലോട്ട്, CP ജോഷി എന്നിവരെല്ലാം ഈ രാജസ്ഥാനിൽ മുന്നിട്ട് നിൽക്കുകയാണ്. രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യ മുന്നിട്ട് നിൽക്കുന്നുണ്ട് എങ്കിലും മറ്റ് നേതാക്കളെല്ലാം BJPയുടെ നേതാക്കളെല്ലാം അടപടലം താഴേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ലീഡ് നിലയിലൊക്കെ വലിയ കുറവ് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 163 സീറ്റുകൾ നേടി മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസിനെ തുടച്ചു നീക്കുന്ന രീതിയിൽ അധികാരത്തിൽ വന്ന BJPക്ക് പക്ഷേ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ കാലിടർന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കർഷകർ തന്നെയാണ് അവിടെ BJPക്ക് കൃത്യമായ മറുപടി നൽകുന്നത്, താക്കീത് നൽകുന്നത് എന്ന് വ്യക്തമാണ്. കാരണം നേരത്തെ തന്നെ ട്രെൻഡുകൾ രാജസ്ഥാനിൽ മാറിയിരുന്നു. കേന്ദ്രവിരുദ്ധ വികാരം അവിടെ പല ഘട്ടങ്ങളിലായി പ്രത്യക്ഷ സമരങ്ങളിലൂടെ അലയടിച്ചിരുന്നു. കർഷകർ ഒറ്റക്കെട്ടായി തന്നെ അവിടെ കോൺഗ്രസിനൊപ്പം അവസാന നിമിഷം എത്തുന്ന കാഴ്ചയുണ്ടായിരുന്നു. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് പ്രഖ്യാപിച്ച 2 ആഴ്ചയ്ക്കുള്ളിൽ കാർഷിക കടങ്ങൾ എഴുതി തള്ളും എന്നതടക്കം അടിസ്ഥാന ജനവിഭാഗത്തെ, സാധാരണക്കാരനെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുന്നത്. മാത്രവുമല്ല അവസാന നിമിഷമായപ്പോൾ പ്രധാനപ്പെട്ട കർഷക റാലികളിലൊക്കെയും കോൺഗ്രസിന് വലിയ പിന്തുണ ലഭിക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ റാലികളിൽ ബഹുഭൂരിപക്ഷവും കർഷകർ തന്നെയാണ് നേതൃത്വം കൊടുത്തത്. മാത്രവുമല്ല ഇതിനൊക്കെയൊപ്പം മുഖ്യമന്ത്രിയായ വസുന്ധര രാജസിന്ധ്യയും പാർട്ടിയും തമ്മിലുള്ള ഒരു വലിയ പ്രശ്നങ്ങൾ, ആഭ്യന്തര കുഴപ്പങ്ങൾ അവിടെ BJPക്ക് തിരിച്ചടിയായി. വസുന്ധര രാജസിന്ധ്യയുടെ ഏകാധിപത്യവും അഴിമതി, കാർഷിക വില തകർച്ച, തൊഴിലില്ലായ്മ തുടങ്ങിയ കാര്യങ്ങളൊക്കെ BJPക്ക് തിരിച്ചടിയായി എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ദേശീയ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. RSSമായുള്ള ഒരു വിഭിന്ന സ്വരം, അതുപോലെ തന്നെ BJPയിലെ നേതാക്കളുമായുള്ള ഒരു വിഭിന്ന സ്വരം, അതുപോലെ അവരുടെ ഏകാധിപത്യ പ്രവണതകൾ, ഇതൊക്കെ വസുന്ധര രാജസിന്ധ്യയ്ക്ക് തിരിച്ചടിയായിരുന്നു. പക്ഷേ അവർക്ക് വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ അവർക്ക് വലിയ മുന്നേറ്റം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പ്രമുഖ BJP നേതാക്കൾക്കെല്ലാം തിരിച്ചടി ഉണ്ടാകുന്ന കാഴ്ചയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജാതി സമവാക്യങ്ങളും രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായിരുന്നു. കർഷകരോഷവും വികസന മുരടിപ്പിനും ഒപ്പം ജാതി സമവാക്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടാണ് സച്ചിൻ പൈലറ്റിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ BJPക്കെതിരെ ആഞ്ഞടിച്ചിരുന്നത്. OBC വിഭാഗത്തിൽപ്പെട്ട ഗുജ്ജാർ സമുദായക്കാരനായ സച്ചിന് തങ്ങളുടെ പരമ്പരാഗത വൈരികളായ പട്ടികജാതിക്കാരായ മീണ സമുദായത്തെയും കയ്യിലെടുക്കാൻ ഇത്തവണ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് എല്ലാ തരത്തിലും കോൺഗ്രസിന് അനുകൂലമായ ഒരു വിളനിലമായി രാജസ്ഥാൻ മാറുന്നു. ജാതി സമവാക്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായ ഫോർമുല പരീക്ഷിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ട്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചനയായി തന്നെ കാണാം. കാരണം ഇത്രയും കാലം കാര്യമായി കൈവയ്ക്കാതിരുന്ന ഒരു മേഖലയിലേക്ക് ജാതി സമവാക്യങ്ങൾ, ജാതി സംഘടനകളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പരീക്ഷണത്തിനൊക്കെയാണ് ഇക്കുറി കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരിക്കുന്നത്. അതായത് ഏത് വിധേനയും BJPയെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിന് ഏത് രീതിയിലുള്ള മുന്നേറ്റത്തിനും തയ്യാറാണ് എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പ്രതിഫലനം തന്നെയാണ് രാജസ്ഥാനിൽ കാണാൻ കഴിയുന്നത്.